1980 ജൂലൈ 26-നാണ് ജസീന്ത ആർഡൻ ജനിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനായ റോസ് ആർഡൻ്റെയും സ്കൂളിലെ പാചകക്കാരിയായ ലോറൽ ആർഡൻ്റെയും രണ്ടാമത്തെ മകളായാണ് ജസീന്ത ജനിച്ചത്. ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കുഞ്ഞ് ഒരു ആൺകുഞ്ഞാകും എന്ന് ആ മാതാപിതാക്കൾ പ്രതീക്ഷിച്ചു. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ജസീന്ത പിറന്നു വീണു. പഠിക്കാനേറെ മിടുക്കിയായിരുന്നു ജസീന്ത. സ്കൂൾ കോളേജ് തലങ്ങളിൽ ഉന്നത വിജയത്തോടെ പഠനം പൂർത്തിയാക്കി. പൊളിറ്റിക്സ് ആൻഡ് പബ്ലിക് റിലേഷൻസിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് ബിരുദമാണ് അവർ പഠിച്ചത്. ലേബർ പാർട്ടി നേതാവായിരുന്ന ബന്ധു മാരി ആർഡേനാണ് ജസീന്തയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. 1999 പൊതു തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ജസീന്ത സജീവമായിരുന്നു. പിന്നീട് ലേബർ പാർട്ടിയുടെ യുവജന വിഭാഗത്തിലെ നേതാവായി അവർ വളർന്നു. ശ്രദ്ധേയമായ ഇടപെടലുകളും ആകർഷകമായ പ്രസംഗങ്ങളുമായിരുന്നു ജസീന്ത ആർഡന്റെ സവിശേഷത. 2008 ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സോഷ്യലിസ്റ്റ് യൂത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ജസീന്ത ആഗോള നേതാവായി ഉയർന്നത്. ഈ സമയത്ത് ജോർദാൻ, ഇസ്രായേൽ, അൾജീരിയ, ചൈന എന്നിവിടങ്ങൾ സന്ദർശിക്കുകയും ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തു. 2008 തന്നെയാണ് ജസീന്ത ആദ്യമായി ന്യൂസിലാൻഡ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 5 തവണയും അവർ ന്യൂസിലാൻഡ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനിടയിൽ ന്യൂസിലാൻഡ് പ്രതിപക്ഷ നേതാവായും അവർ പ്രവർത്തിച്ചിരുന്നു. 2017 ഒക്ടോബർ ന്യൂസിലാൻഡിന്റെ 40-ാമത് പ്രധാനമന്ത്രിയായി അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. കാലാവസ്ഥ, അസമത്വം, സ്ത്രീ സുരക്ഷ, പ്രാദേശിക വികസനം, ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ജസീന്ത ആർഡൻ പ്രധാനമന്ത്രിയായത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ ശക്തമായ ഇടപെടലാണ് ഈ 38-കാരി നടത്തിയത്. എല്ലാ ജനങ്ങൾക്കും ചികിത്സ, എല്ലാവർക്കും വീട് എന്നീ പദ്ധതികളാണ് നടപ്പാക്കാൻ ശ്രമിച്ചത്. സാമ്പത്തിക അസമത്വം കുറിച്ച് എല്ലാവർക്കും വേതന വർധനവ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 150 വർഷത്തിനിടെ ഏറ്റവും പ്രായം കുറഞ്ഞതും 3-ാമത്തെ വനിതാ പ്രധാനമന്ത്രിയുമാണ് ജസീന്ത ആർഡൻ. TV അവതാരകനായ ക്ലാർക്ക് ഗേഫോർഡാണ് ജസീന്തയുടെ ഭർത്താവ്. ഒരു പരിപാടിക്കിടെയാണ് ഗേഫോർഡിനെ ജസീന്ത കാണുന്നതും പരിചയപ്പെടുന്നതും. ഈ പരിചയം പിന്നീട് പ്രണയത്തിലും വിവാഹത്തിലും കലാശിച്ചു. ഉയർത്തത്തിലേറെ ആഘോഷിക്കപ്പെട്ട ദമ്പതികളാണ് ഗേഫോർഡ്, ജസീന്ത എന്നിവർ. ഇവരുടെ ഓമന മൃഗമായിരുന്നു പാഡിൽസ് എന്ന പൂച്ച. ന്യൂസിലാൻഡിൽ ഒരു സെലിബ്രിറ്റിയെ പോലെയായിരുന്നു ഈ പൂച്ച. ഈ പൂച്ചയുടെ പേരിൽ ട്വിറ്റർ അക്കൗണ്ട് വരെ ഉണ്ടായിരുന്നു. എന്നാൽ 2017 നവംബറിൽ ഒരു കാറിടിച്ച് പാഡിൽ ചത്തുപോയി. പ്രധാനമന്ത്രിയായിരിക്കവേ ജസീന്ത ഗർഭിണിയായി. 2018 ജൂൺ 21 അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഒരു പൊതു ആശുപത്രിയാണ് അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ തലപ്പത്തിരിക്കെ പ്രസവിക്കുന്ന 2-ാമത്തെ ഭരണാധികാരി എന്ന നേട്ടവും ജസീന്ത സ്വന്തമാക്കി. ഇക്കാര്യത്തിൽ ബാൻസീർ ഭൂട്ടോയാണ് മുന്നിൽ. സ്വവർഗാനുരാഗത്തെ പിന്തുണയ്ക്കുന്ന ജസീന്ത 2005 ക്രൈസ്തവ സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത് വലിയ വാർത്തയായിരുന്നു. രാഷ്ട്രീയ കാഴ്ചപ്പാടും സഭയുടെ നിലപാടും ഒത്തുപോകുന്നതല്ലെന്നായിരുന്നു അവർ നടത്തിയ പ്രഖ്യാപനം. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. മനുഷ്യനാണ് പ്രധാനമെന്ന വാദത്തിൽ ജസീന്ത ഉറച്ചു നിൽക്കുന്നു. നിരീശ്വരവാദികളെയും ഉറച്ച മതവിശ്വാസികളെയും ഒരുപോലെ പിന്തുണയ്ക്കുന്നു. വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്ന് വാദിക്കുന്ന കൂട്ടത്തിലാണവർ. മുസ്ലിം പള്ളിയിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനെത്തിയത് ഹിജാബ് ധരിച്ചായിരുന്നു. ആശ്വസിപ്പിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ജസീന്തയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ നീക്കങ്ങൾ വലിയ ലോകശ്രദ്ധ നേടിയിരുന്നു. 5 മില്യൺ ജനസംഖ്യയുള്ള ന്യൂസിലാൻഡിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് 25 പേർ മാത്രമാണ്. താൻ മരിജുവാന ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇലക്ഷൻ സംവാദത്തിൽ തുറന്നു പറഞ്ഞു ജസീന്ത. കലർപ്പില്ലാത്ത സത്യസന്ധമായ പെരുമാറ്റം കാരണം തന്നെയായിരിക്കണം ജനങ്ങൾ അവരെ വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തത്. ശനിയാഴ്ച ന്യൂസിലൻഡിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജസീന്ത ആർഡനെ വൻ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ജൂഡിത് കോൾ ആയിരുന്നു ജസീന്തയുടെ എതിരാളി. 85% വോട്ടുകൾ എണ്ണിയതിൽ 48.9% വോട്ടുകൾ നേടിയാണ് ആർഡന്റെ ലേബർ പാർട്ടി വിജയിച്ചത്. 120 പാർലമെന്റ് സീറ്റിൽ 64 ജസീന്ത ആർഡന്റെ പാർട്ടി നേടിയത്. ഒരു രാജ്യം ഒരു പെണ്ണെങ്ങനെ വിജയകരമായി ഭരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ജസീന്ത ആർഡൻ.